നിയമസഭാ കയ്യാങ്കളിക്കേസിലെ അഭിഭാഷക പരാമർശത്തിന് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിനെ കാത്തി രാഷ്ട്രീയ പ്രതിസന്ധികൾ. വിവാദത്തിൽ അണികൾക്കുണ്ടായ അതൃപ്തി മറികടക്കാനുള്ള നീക്കത്തിലാണ് ജോസ് കെ മാണി. ആദ്യം പൊട്ടിത്തെറിച്ചു, പിന്നീട് നിലപാട് മയപ്പെടുത്തി, ഒടുവിൽ മാധ്യമങ്ങളുടെ തലയിൽ പഴിചാരി. നിയമസഭാ കയ്യാങ്കളിക്കേസിൽ സുപ്രീംകോടതിയിൽ അഭിഭാഷകൻ നടത്തിയ പരാമർശത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം കേരള കോൺഗ്രസും അവസാനിപ്പിക്കുമ്പോൾ താൽക്കാലികമായുള്ള രക്ഷപ്പെടൽ മാത്രമാണ് ജോസ് കെ മാണിക്കും കൂട്ടർക്കും. ഇത് കെ എം മാണിയെ വൈകാരികമായി കാണുന്ന അണികളിൽ പലരും നിലവിലത്തെ വിവാദത്തിൽ കടുത്ത അതൃപ്തിയിലാണ്. നേതാക്കൾക്കും അമർഷമുണ്ട്. മുന്നണി ബന്ധത്തെ ബാധിക്കാത്ത രീതിയിൽ വിവാദത്തിൽ നിന്നും തലയൂരാൻ കഴിഞ്ഞുവെന്ന് പറയുമ്പോഴും ഇത് അണികളെ എങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുമെന്നതാണ് ജോസ് കെ മാണിയുടെ പ്രധാന ആശങ്ക. വിവാദത്തിന് പിന്നിൽ കെ എം മാണിയെ വേട്ടയാടാനുള്ള യു ഡി എഫ് തന്ത്രമെന്ന് പറഞ്ഞാണ് ജോസ് കെ മാണി ഇതിനെ പ്രതിരോധിക്കുന്നത്. കറക്റ്റഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ പറയരുത്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, ഈ സ്റ്റേറ്റ്മെന്റ് ഇതിനെപ്പറ്റി വിരോധം കൃത്യമായി എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. പിന്നെ അതിനെ ഇങ്ങനെ വളച്ചൊടിക്കേണ്ട കാര്യമൊന്നും. 40 വർഷത്തെ യു ഡി എഫ് ബന്ധം അവസാനിപ്പിച്ച കേരള കോൺഗ്രസും ഇടതുമുന്നണിയിലേക്ക് ചേക്കേറുമ്പോൾ ഈ വൈകാരികത ഉപയോഗിച്ച് തന്നെയാണ് ജോസ് കെ മാണി നീരസമുണ്ടായിരുന്ന പ്രവർത്തകരെ ഒപ്പം കൂട്ടി നിർത്തിയത്. എന്തായാലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ജോസ് കെ മാണി പറയുമ്പോഴും സംഭവത്തിൽ കേരള കോൺഗ്രസും ഇടതുമുന്നണി നേതൃത്വത്തെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. പരസ്യ പ്രതികരണം നടത്തി യു ഡി എഫിന് അത് രാഷ്ട്രീയ ആയുധമാക്കി നൽകേണ്ട എന്നതുകൂടി നിലവിലെ പ്രശ്നപരിഹാരത്തിന് പിന്നിലെ ലക്ഷ്യമുണ്ട്. ജനം, കോട്ടയം.